സാറ് നമ്മളെ ക്ലബിൽ ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ടോ? ഞാനോ? അതെ. എപ്പോ? നെടുമങ്ങാട് ഹരിശ്രീ ക്ലബ്ബ്. ആണോ? അതെ. അന്ന് സാറൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. ആരെ? ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടിട്ടുണ്ട്. പച്ച ചുരിദാറിട്ട് സെൽഫി എടുത്തിട്ട് സാർ അന്ന് പറഞ്ഞു, എന്ത്, അടുത്ത വർഷം ഞാൻ ഇവിടെ വരും കുട്ടിയെ കാണാൻ. നല്ല സൗന്ദര്യം. അല്ല അല്ല, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മുടെ പെങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? എന്റെ അനിയത്തിയാണ്. നിങ്ങളുടെ രണ്ടുപേരുടെ അനിയത്തി അല്ലേ? അതെ. പുള്ളിയെ ഭയങ്കര ആദിലെന്ന് പറഞ്ഞു. ആദിലെന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്ക് വേണ്ടി വാതിലും തുറന്നിട്ട് കാത്തിരിക്കുകയാണ് എന്റെ അനിയത്തി. ഞാൻ വിളിക്കട്ടെ. മുത്തേ ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരണി കണ്ണനക്ക്, പൂവരശി പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്, നട നട എന്ന നട കണ്ട തെയ്യ മുടി അടിക്കും നോക്ക്, വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല. എന്റെ അനിയത്തിയ വിവാഹം ചെയ്ത ഞങ്ങളെ കുടുംബരക്ഷ. എന്റെ അനിയത്തി ഒരു വിവാഹം ചെയ്ത കുടുംബരക്ഷ. കല്യാണം കഴിക്കാതെ ഒരു പുരുഷന്റെ മേത്ത് തൊടാൻ പാടില്ലെന്ന് നിങ്ങളുടെ പെങ്ങളോട് ഫോർമാലിറ്റി. ഉമ്മ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്ത് ഉമ്മയെ കഴിച്ചിട്ട് ഇനി ഫോർമാലിറ്റി. മനസാ വാച കർമ്മണം ഞാനിത് അറിഞ്ഞിട്ടില്ല. മാത്രമല്ല എനിക്ക് കല്യാണത്തിനുള്ള പ്രായം പോലും അതെ 10-35 വയസ്സായിട്ടുള്ളൂ. കൊക്കിൽ ഒതുങ്ങുന്നേ കൊത്താവൂ. ആദ്യം കണ്ണാടി നോക്കി മുഖം നോക്കണം, എന്നിട്ട് അവരവരുടെ മുഖത്തിന് മാക്സിമം അതിനുള്ള ആൾക്കാരെ നോക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ സാറിനല്ലേ കെട്ടാൻ പറ്റുള്ളൂ. സെൽഫി, അവള് ജീവിതകാലം മുഴുവൻ സെൽഫി നോക്കി ജീവിച്ചോ. അപ്പൊ എന്തായാലും ഒരു സെൽഫി, ഒരു സെൽഫി പോട്ടെ. രഘുവിന്റെയും കുഞ്ഞിക്കണ്ടന്റെ പെങ്ങളല്ലേ? ഇംഗിതം വന്നില്ല. നീ ഇഷ്ടമുള്ള രീതിയിലോ. നിങ്ങൾ കെട്ടണ്ട എന്റെ അനിയത്തിയ. അതാ അവള് ഈ സെൽഫി കൊണ്ട് ജീവിച്ചോളൂ. ഒന്ന് പൊക്കിയെടുത്ത് എവിടെന്നോ വീണ്ടും പാട്ട് കേൾക്കണം. ഒന്നും കൂടെ പൊക്കോ. ഇനി സെൽഫി കണ്ടു ജീവിച്ചോളാം കേട്ടാ. ആ പോ എന്റെ പെങ്ങളെ. പൊക്കോ പൊക്കോ. ആരെങ്കിലും പൂവരശ് പൂത്ത കണക്കാനെ.